वस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ജീവിതത്തില് ഈ പുതുവത്സരം പോലെ കേരളപ്പിറവി ദിനമാണെന്ന് നവംബർ 1 നമ്മുടെ മനസ്സില് ഈ നവംബർ 1 ഇന്ന് മുതൽക്ക് ഇന്നലെ അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി ഒക്ടോബർ 31 പൗർണമി ദിവസം നമ്മൾ ലളിതാ സഹസ്രനാമ നാമാവലി ലക്ഷാർച്ചന നടത്തി. അതിൻ്റെ റീച്ച് 38,000. അത് കണ്ടത്, അതിൽ പങ്കെടുത്തത്, അത് ഓൺ ചെയ്തത് 10,000 പേര്. വ്യൂ 10,000. കുറേ പേര് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. 10, 15, 20 പേര് ഗംഭീരമായിട്ട് ഇരുന്ന് അർച്ചന നടത്തുന്ന സീൻ. അടുത്ത ഞായറാഴ്ച നമ്മുടെ ഗായത്രി മന്ത്രാർച്ചനയാണ്. 31 മിനിറ്റ് ഗായത്രി മന്ത്രം. പരമാവധി വ്യക്തികളെ പങ്കെടുപ്പിക്കണം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് കേരളപ്പിറവി ദിനം, നവംബർ 1. ഇന്നത്തെ നമ്മളുടെ മന്ത്രം ഷെയറിംഗ് കെയറിംഗ് ക്യൂറിംഗ്. നല്ലൊരു മന്ത്രമാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. പക്ഷേ ശുഭദിന സന്ദേശമായിട്ട് ഞാൻ നൽകുന്നു. അർത്ഥവത്തായിട്ടുള്ളൊരു മന്ത്രം, ഇംഗ്ലീഷ് വാക്കുകളാണ്. നമ്മൾ സന്തോഷം പങ്കുവെക്കുക, വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് താല്പര്യമുള്ളവരുമായിട്ട് സന്തോഷം പങ്കുവെക്കുക. സന്തോഷം പങ്കുവെക്കുന്നതോറും അത് കൂടും. നമുക്ക് ദുഃഖങ്ങൾ പറയാനുണ്ടെങ്കിൽ വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരുമായിട്ട് അത് പങ്കുവെക്കുക, ഷെയറിംഗ്. ദുഃഖം പങ്കുവെച്ചാൽ അത് കുറയും, കാരണം അവരവരുടെ ദുഃഖവും പറയും, വേറെ പലരുടെ ദുഃഖവും പറയും, അപ്പൊ അത് കുറയും. പിന്നെ അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ പങ്കുവെക്കുക, അപ്പൊ അത് സ്പ്രെഡാവും, നമ്മളുടെ മനസ്സിലും അവരുടെ മനസ്സിലും ഒക്കെ സ്പ്രെഡാവും. ഗ്രേറ്റ്, വണ്ടർഫുൾ എന്ന രീതിയിൽ സ്പ്രെഡാവും. അപ്പൊ ഷെയറിംഗ് എന്ന് പറയുന്നത് നന്മകൾ ഷെയർ ചെയ്യുമ്പോൾ കൂടും, തിന്മകളും ദുഃഖങ്ങളും വേദനകളും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറയും. അതുപോലെ തന്നെ അഭിമാനാർഹമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴത്തേക്കും അത് സ്പ്രെഡാവും. ഇങ്ങനെ ആദ്യം മുകളിലേക്ക്, പിന്നെ താഴത്തേക്ക്, പിന്നെ സൈഡിലേക്ക്. ഷെയറിംഗ് കെയറിംഗ്. ആർക്കെങ്കിലുമൊക്കെ ദുഃഖമുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, തടസ്സം ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ചോദിക്കുക. അവരെ ഞങ്ങളുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ അറിയിച്ചോളൂ, നമ്മൾ നോക്കിക്കോളും. അപ്പൊ ശരിക്കും നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ശാരീരികമായിട്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് ചെയ്യാം, മാനസികമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി ചെയ്യുന്നുണ്ടാവും. നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഫലമാണ്, നമ്മുടെ പൂർവികർ ചെയ്ത നന്മയുടെ ഫലമാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. അവരെഴുതിയ പുരാണങ്ങൾ, അവരെഴുതിയ വേദങ്ങൾ, അവരെഴുതിയ ഇതിഹാസങ്ങൾ, അവരെഴുതിയ ദർശനങ്ങൾ, അവര് നമുക്ക് പറഞ്ഞു തന്ന കറികളാണ് ഇപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. അവര് നമുക്ക് ചെയ്തതാണ് നമ്മളിപ്പോഴും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം. നമ്മളുടെ ശരീരം പോലും നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയതാണ്, അച്ഛനും അമ്മയും നൽകിയതാണ്, അവർക്ക് അവരുടെ പൂർവികർ നൽകിയതാണ്. അപ്പൊ ഷെയറിംഗ് കെയറിംഗ്. അവര് നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ബോധം ഉണ്ടാക്കാം. ഞാൻ ഓരോ വ്യക്തിയും പരദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്ന വ്യക്തികളോട് അവരുടെ കുടുംബാംഗങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും വിളിക്കണം. ഇടയ്ക്കൊന്ന് വിളിക്കുക, ആഴ്ചയിൽ ഒരിക്കല്. വലിയ ടെലിഫോൺ ചാർജൊന്നും പണ്ടത്തെ പോലെ ഇല്ലല്ലോ. അമ്മയെ ഒന്ന് വിളിക്കുക, അച്ഛനെ ഒന്ന് വിളിക്കുക. എനിക്കറിയാം എൻ്റെ ഭാര്യ മകളുടെയും മകന്റെയും ടെലിഫോൺ കോളിന് കാത്തിരിക്കുന്നത് എനിക്കറിയാം. രണ്ടുപേരും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം വിളിക്കും. അവർ കുറേ നേരം സംസാരിക്കും. അത് കഴിയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു ആശ്വാസമാണെന്നറിയാമോ, ഒരു പൈസ നിങ്ങൾ തരണ്ട, ഒരു മരുന്നും മേടിച്ചു കൊടുക്കണ്ട, ഒരു സാരിയും മേടിച്ചു കൊടുക്കണ്ട,
ഒരു സാധനവും മേടിച്ചു കൊടുക്കണ്ട, മറിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിനിമം അമേരിക്കയിലുള്ളവരും മിഡിൽ ഈസ്റ്റിലുള്ളവരും അവനവന്റെ അമ്മയെയും അച്ഛനെയും ഭാര്യയുടെ അമ്മയെയും അച്ഛനെയും ഒന്ന് വിളിക്കുക. ഷെയറിംഗ് കെയറിംഗ്, മനസ്സിലായല്ലോ? ഷെയറിംഗ് കെയറിംഗ്, അടുത്തത് ക്യൂറിംഗ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ അനവധി മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ക്യൂറിംഗ് മെത്തഡോളജി. ധാരാളം കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. എൻ്റെ മക്കൾക്ക് ഞാൻ വേണ്ട, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ഈ എൻ്റെ മക്കൾക്ക് ഞാൻ വേണ്ടാന്ന് തോന്നാൻ കാരണം എന്തറിയോ? അവർ വിളിച്ച് ബന്ധപ്പെടണില്ല. ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്നെ വേണം, ഞാൻ കഷ്ടപ്പെട്ട് അവരെ വളർത്തിയത്, അവരിപ്പോഴും അതൊക്കെ ഓർക്കുന്നുണ്ട്. ഇതൊന്ന് മനസ്സിൽ നിറയ്ക്കാൻ സാധിച്ചാൽ എത്ര ധന്യമാണല്ലേ. അപ്പൊ ഈ വാക്കുകൾക്ക് ഒരു ഒരു പി എച്ച് ഡി തീസിസ് എഴുതാനുള്ള അത്രയും ഉണ്ട്. ഷെയറിംഗ്, കെയറിംഗ്, ക്യൂറിംഗ്. അർത്ഥം മനസ്സിലായല്ലോ? നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുമ്പോൾ കേൾക്കാനും അറിയാനും ഉൾക്കൊള്ളാനും താല്പര്യമുള്ളവരുടെ അടുത്തേ അത് പങ്കുവെക്കാവൂ. അത് ഷെയറിംഗ്, കെയറിംഗ്. നമ്മളെ ശ്രദ്ധിച്ചാലും നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഖം തന്നെയല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് കൊറോണ വന്ന് ഞാൻ വീട്ടിൽ ക്വാറന്റൈനിൽ കിടക്കുമ്പോൾ എൻ്റെ വൈഫിന് തീരെ വയ്യാതെയായപ്പോൾ എൻ്റെ അങ്ങനെയൊന്നും സംസാരിക്കാറില്ലാത്ത, വലുതായിട്ടൊന്നും സംസാരിക്കാറില്ലാത്ത, സ്പോണ്ടിലൈറ്റിസ് കൊണ്ട് വേദന കൊണ്ട് പുളയുന്ന തൊട്ട് കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീ നടന്നു വന്ന് പറഞ്ഞു, ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഭക്ഷണം ഞാൻ ഉണ്ടാക്കി, എന്തായാലും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, വെജിറ്റേറിയൻ ആണ്, ഞങ്ങൾ ഉണ്ടാക്കി തരാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഞാൻ ക്വാറന്റൈനിൽ കിടന്നപ്പോൾ അവർ വന്ന് പറഞ്ഞു, നമ്മൾ വേണ്ട പറഞ്ഞു, വേണ്ട പറഞ്ഞു. പക്ഷേ അത് വന്ന് സ്പോണ്ടിലൈറ്റിസ് കൊണ്ട് പിടയാണ് വേദന കൊണ്ട് അവർ, എന്നാലും അവരത് പറഞ്ഞു. ആ കെയറിംഗ് എന്നുള്ള ഒരു മെത്തേഡ് എത്ര നല്ലതാ. പണ്ടൊരിക്കലും അവർ കുറച്ച് പായസം ഉണ്ടാക്കി തന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ആ പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു, കുറേ കാലമായിട്ട് ഷുഗർ ഉള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ പായസം ഉണ്ടാക്കണില്ല, നിങ്ങൾ പായസം ഉണ്ടാക്കി തന്ന സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. സത്യത്തിൽ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേറ്റു. അവരിപ്പോഴും എന്നെ കാണുമ്പോൾ, ഞാൻ യൂട്യൂബിൽ കൊടുക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല അവർ ഓർക്കുന്നത്, പായസത്തെക്കുറിച്ച് അവരോർക്കുന്നത്. അപ്പൊ ഷെയറിംഗ്, കെയറിംഗ്, ക്യൂറിംഗ് അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ സഹായിക്കും. ശാരീരിക രോഗങ്ങളും മാനസിക രോഗങ്ങളും, മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങളും കുടുംബ പ്രശ്നങ്ങളും, ഇതെല്ലാം മനുഷ്യനെ പ്രകൃതി അഭിമുഖീകരിപ്പിച്ചിട്ട് മുമ്പോട്ട് വിടുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന സൊല്യൂഷൻ എന്ന മന്ത്രമാണ് നവംബർ 1st ഈ ശുഭദിനത്തില്. നമ്മളുടെ ഓഫീസിലാണെങ്കിലും, നമ്മുടെ വീട്ടിലാണെങ്കിലും, നമ്മുടെ സംഘടനയിലാണെങ്കിലും, നമ്മുടെ പ്രസ്ഥാനത്തിലാണെങ്കിലും, നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിലും, ഷെയറിംഗ്, കെയറിംഗ്, ക്യൂറിംഗ്, അതിന് ഏറ്റവും പറ്റിയ ആയുധം, ഏറ്റവും പറ്റിയ ഉപകരണം മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ്. അതായത് നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും വിളിക്കാം, സമയം ഇല്ല എന്ന് പറയണ്ട. ബാങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വിളിക്കാം, എപ്പോ വേണമെങ്കിലും വിളിക്കാമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ നവംബർ 1st ഗോപാലകൃഷ്ണന്റെ ശുഭദിന സന്ദേശം എന്ന് പറയുന്നത് ഷെയറിംഗ്, കെയറിംഗ്, ക്യൂറിംഗ്. ഷെയറിംഗ്, കെയറിംഗ്, ക്യൂറിംഗ്. പ്രണാമം, നമസ്കാരം.